Hi friends, welcome back to Talk and Walk. മാത് വചനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുണ്ണി മാഷെ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ക്രിസ്റ്റഫർ മോർലി, പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ക്രിസ്റ്റഫർ മോർലി. ഡോക്ടർ APJ അബ്ദുൽ കലാം, ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിൻ്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും. ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിൻ്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും. ഫ്രാൻസിസ് ബേക്കൺ, ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ബോർഹെസേ, സ്വർഗം ഒരു വലിയ ലൈബ്രറി ആയിരിക്കുമെന്ന് ഞാൻ കരുതാറുണ്ട്. സ്വർഗം ഒരു വലിയ ലൈബ്രറി ആയിരിക്കുമെന്ന് ഞാൻ കരുതാറുണ്ട്. ഹഡ്വേഡ് ലൈറ്റൺ, അലസമായി വായിക്കുന്നത് വെറും ഒരു ഉലാത്തലാണ്, അതുകൊണ്ട് വ്യായാമം ലഭിക്കുന്നില്ല. ഹഡ്വേഡ് ലൈറ്റൺ, അലസമായി വായിക്കുന്നത് വെറും ഒരു ഉലാത്തലാണ്, അതുകൊണ്ട് വ്യായാമം ലഭിക്കുന്നില്ല. സാമുവൽ ബട്ടർ, പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവക്ക് മോചനം സിദ്ധിക്കുന്നത്. ജോൺ ബർച്ചർ, ഒരു പുസ്തകത്തിൻ്റെ രണ്ട് പുറംചട്ടകൾ ഒരു മുറിയുടെ നാല് ചുവരുകളും മേൽക്കൂരയുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ജോസഫ് എഡിസൺ, ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ഹെഡ്വേർഡ് ഗിബൺ, ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാകുന്നു വായന. ഇതോടെ നമ്മുടെ മഹത് വചനങ്ങൾ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.